ഇടുക്കി പൊന്മുടിയിൽ കെഎസ്ഇബി ഭൂമി പാട്ടത്തിന് നൽകിയതിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെകെ ശിവരാമന സിപിഎമ്മിന്റെ മറുപടി കൂടിയാലോചനകൾക്ക് ശേഷം ടെൻഡർ നടപടികളിലൂടെയാണ് രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് ഭൂമി പാട്ടത്തിന് നൽകിയതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സിവി വർഗീസ് പറഞ്ഞു വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് എംഎം മണിയുടെ മകളും രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ എംഎസ് സതി പറഞ്ഞു പൊന്മുടിയിൽ റവന്യൂ ഭൂമിയുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു എംഎം മണിയുടെ മരുമകനും രാജാക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ വിഎ കുഞ്ഞുമോന്റെ പ്രതികരണം പൊന്മുടി ഡാമിനോട് ചേർന്നുള്ള 21 ഏക്കർ ഭൂമി കെഎസ്ഇബി രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് പാട്ടത്തിന് നൽകിയതിൽ ചില ചട്ടലംഘനങ്ങൾ ഉണ്ടെന്നായിരുന്നു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമന്റെ പ്രസ്താവന. കൂടാതെ കൃത്യമായ കൂടിയാലോചനകൾ ഇതിനാവശ്യമായിരുന്നുവെന്നും ശിവരാമൻ പറഞ്ഞിരുന്നു. ഇതിന് ഇന്ന് സിപിഎം മറുപടി നൽകി. കെഎസ്ഇബിയുടെ കൈവശമുള്ള ഭൂമി എന്ന് പറയുന്നത് ഇപ്പോൾ സഹകരണ ബാങ്കിന് കൊടുത്തു പൊന്മുടിയിലെ, അതല്ലാതെ കെഎസ്ഇബി കൂടുതൽ ഭൂമി കയ്യേറിയിട്ടുണ്ടോ എന്നുള്ളത് റവന്യൂ പരിശോധിക്കണ്ടായിരുന്നു. ആർക്ക് തർക്കം? പരിശോധിക്കുമ്പോൾ അതുണ്ടെങ്കിൽ അവർ കണ്ടെത്തണം. അത് രണ്ട് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. നടപടിക്രമങ്ങൾ പാലിക്കാതെ സർവേക്ക് എത്തിയതിനാലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞതെന്നും സിപിഎം വിശദീകരിക്കുന്നു. അതേസമയം വിവാദങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമാണെന്നും അച്ഛൻ എന്ന നിലയിൽ എം മണി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും മകളും പഞ്ചായത്ത് പ്രസിഡന്റുമായ എം എസ് സതി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഈ വിവാദത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമാണെന്ന് അറിയാമല്ലോ. രാഷ്ട്രീയ ലക്ഷ്യം അത് ഉയർത്തുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം രാഷ്ട്രീയം തന്നെയാണ്. ഇന്നുവരെയും ഒരു മക്കൾക്കും അങ്ങനെ ആനുകൂല്യങ്ങൾ, രാഷ്ട്രീയമായിട്ട് ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പാർട്ടി പ്രവർത്തിച്ചു, പാർട്ടി വളർത്തി എന്നല്ലാതെ കൊണ്ട് അച്ഛനെന്ന നിലയിൽ അതിനകത്ത് പങ്കൊന്നുമില്ല. ബാങ്കിന് പാട്ടത്തിന് ലഭിച്ചതിൽ റവന്യൂ ഭൂമിയുണ്ടെന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ബാങ്ക് പ്രസിഡന്റും എം എം മണിയുടെ മരുമകനുമായ വി എ കുഞ്ഞുമോൻ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ പിന്തുണച്ച് പ്രസ്താവന നടത്തിയവരാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അവിടെ റവന്യൂ ഭൂമിയാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല. റവന്യൂ ഭൂമി അവിടെ ഇല്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുവരെയുള്ള ഞങ്ങളുടെ ബോധ്യം. അഥവാ ഇനി ഉണ്ടെങ്കിൽ അത് ഈ ഭൂമി ഇത്രയും കാലം 10-70 വർഷക്കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന കെ എസ് ഇ ബി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ നടപടി സ്വീകരിച്ചോട്ടെ. 27 ചേരുന്ന സിപിഐ ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വിഷയത്തിൽ സിപിഐ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.